അതിനാണ് ഈ ഖുർആൻ വചനം ഞാൻ വായിച്ചത്. പ്രവാചകനെ വാപ്പയുടെ സഹോദരങ്ങളെയും ഉമ്മയുടെ സഹോദരങ്ങളെയും ഒക്കെ അനുവദിച്ചു നൽകിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള സ്ത്രീ അവരുടെ ശരീരം ദാനം ചെയ്താൽ അതും സ്വീകരിക്കാം. ശരീരം ദാനം ചെയ്യുന്ന ഏർപ്പാട് പഠിപ്പിച്ചത് ഖുർആനാണ്. ഇനിയും അടുത്ത വചനവും കൂടി നോക്കണം. അവരിൽ നിന്ന് നീ നിശ്ചയിക്കുന്നവരെ മാറ്റി നിർത്താം, നീ ആഗ്രഹിക്കുന്നവരെ അടുപ്പിച്ചു നിർത്താം. കാരണം ഭാര്യമാർ ഒരുപാടുള്ളപ്പോൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകുമല്ലോ, വയസ്സായ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇനി നീ മാറ്റി നിർത്തിയ ആളുകളിൽ നിന്ന് ആരെയെങ്കിലും വേണ്ടായിരുന്നല്ലേ അവരെ ഒന്ന് അടുപ്പിക്കാം എന്ന് തോന്നിയാൽ അവരെ സ്വീകരിക്കുന്നതിലും തെറ്റില്ല. ഇതിനും അപ്പുറം സ്ത്രീകളെ നിനക്ക് അനുവദിക്കപ്പെടുന്നില്ല. ഇത്ര മതിയല്ലോ. വാപ്പയും ഉമ്മയും ഒത്തുള്ള സഹോദരങ്ങളെ അടക്കം സകലമാന പെണ്ണുങ്ങളെയും അള്ളാഹു പ്രവാചകൻ അനുവദിച്ചു നൽകി. എന്നിട്ട് ഇനി പുറത്തുനിന്നുള്ള സ്ത്രീകൾ അവരുടെ ശരീരം നിനക്ക് ദാനം ചെയ്താൽ അതും നീ സ്വീകരിച്ചോളാം പറഞ്ഞു. പ്രവാചകൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണ് പിന്നീട് പ്രവാചകനുള്ളതാണ്, അതും പഠിപ്പിച്ചു. ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് പ്രവാചകന്റെ കണ്ണു വീണാൽ പിന്നീട് ആ പെണ്ണ് നബിക്കുള്ളതാണ്. അവരിനി ഭർതൃമതിയാണെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീയാണെങ്കിലും കന്യകയാണെങ്കിലും ഈവൻ പൈതലാണെങ്കിലും ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് അള്ളാഹു ചെയ്തു കൊടുക്കേണ്ടത്? എന്നിട്ട് പറയാണ്, മാറ്റി നിർത്തിയ ആളുകളെ അടുപ്പിക്കണമെന്ന് തോന്നിയാൽ അതും നിനക്ക് പറ്റും. ഇതിനപ്പുറം വേറെ പെണ്ണുങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇനിയും വല്ലവരെയും പകരം സ്വീകരിക്കുകയും വേണ്ട. ഇനി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ശരി, പോരെങ്കിൽ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളുണ്ടല്ലോ. 33 അധ്യായം സൂറത്തുൽ അഹ്സാബ് 52 വചനം. എങ്ങനെയാ ഈ പ്രവാചകനെ നമ്മൾ മാതൃകയാക്കുക? ഓരോ നാട്ടിലും കയറി ചെന്ന് യുദ്ധം ചെയ്യുക, അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് വരിക, അവരെ അടിമകളാണ് പിന്നീട് വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, അവരെ യഥേഷ്ടം ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. മെസ്സേജ് ഞാൻ എടുക്കില്ല കേട്ടോ. ഇതാണ് ഇവരുടെ ലക്ഷ്യം. നബിക്കു മാത്രം ഭാര്യമാർക്കിടയിൽ ഒരു നീതിയും വേണ്ട. ഇഷ്ടമുള്ളവരെ അടുപ്പിക്കാം, ഇഷ്ടമില്ലാത്തവരെ അകറ്റി നിർത്താം. നബി എപ്പോഴാണോ ഒരു പെണ്ണിനെ കണ്ട് മോഹിക്കുന്നത്, അപ്പോൾ തന്നെ ആയത്തിറക്കാൻ ധൃതി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ പ്രവാചക സ്നേഹവും നമുക്ക് ഈ വചനത്തിൽ കാണാം. ഈ വെളിപാട് ഇറങ്ങിയ സമയത്ത് നബിയുടെ ഭാര്യയായ ഈ ആയിഷ പറഞ്ഞത് ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ ശരീരം നബിക്ക് ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നിൽ രോഷം തലപൊക്കുമായിരുന്നു. ആയിഷ പറയാം, ഒരു സ്ത്രീ സ്വന്തം ശരീരം ദാനം ചെയ്യുകയോ? ഞാൻ ചോദിക്കും, ഒടുവില് മേൽപ്പറഞ്ഞ ആ ഖുർആൻ വാചകം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ആയിഷ പറയുവാണ്, താങ്കളുടെ റബ്ബ് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ വളരെ ധൃതി കാണിക്കുന്നവനായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോ ആദ്യമായി പ്രവാചകന്റെ ഉടായിപ്പ് കണ്ടുപിടിച്ചതും ആദ്യത്തെ മതവിമർശകയും പ്രവാചകനെ അവിശ്വസിച്ച യുക്തിപരമായി ചിന്തിക്കാൻ ലോക ജനതയ്ക്ക് സന്ദേശം നൽകുകയും ചെയ്ത വ്യക്തി ആരാ? ആയിഷ. ആയിഷയാണ്. ഷെഫീദയ്ക്ക് എന്തോ എവിടെയോ ചൊറിയുന്നുണ്ടല്ലേ. ശരി,
പോയൊരു മൂലയ്ക്കിരുന്ന് വെച്ചല്ല, നിങ്ങൾ ഇത്രയും റിപ്പോർട്ടടിച്ചിട്ടും ചാനൽ പോയില്ല അല്ലേ, ഇനിയിപ്പോ എന്തേ ചെയ്യാ? നബിയുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും ഇല്ലാത്ത പ്രയാസം നിനക്കെന്താന്ന് ചോദിച്ചാൽ നബി ലോകത്തിന് മൊത്തം മാതൃകയല്ലടേ. മുഹമ്മദ് നബിക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ് എക്കാലത്തേക്കും മാതൃകാ പുരുഷനായ പ്രവാചകൻ ഇങ്ങനെ പെൺ വിഷയത്തിൽ പോക്കാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലേ? നമ്മൾ ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന്? അത്രേ ഉള്ളു കാര്യം. എന്തുകൊണ്ടാണ് പ്രവാചകനെ മാത്രം നമ്മൾ മാതൃകയാക്കുന്നത് എന്ന് ചോദിക്കും. കട്ടായി എടുക്കാൻ പോയപ്പ കട്ടായി. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ഇവരൊരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ഞാൻ ആ സംസാരിച്ചു വരുന്നതിൻ്റെ ഫ്ലോ നിർത്തിയിട്ട് ഇവർക്ക് മറുപടി കൊടുക്കണം. നിങ്ങളൊന്നും കൂലിക്ക് വെച്ച ആളൊന്നും അല്ലല്ലോടെ ഞാൻ, ആണോ? അല്ലല്ലോ. അപ്പൊ മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വായിക്കാൻ പറ്റില്ല. നബി നിങ്ങൾക്ക് എന്തോ വലിയ മനുഷ്യനാണ്, ശരി ഇരുന്നോട്ടെ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നിടത്ത് മാത്രമേ ഇവിടെ തർക്കമുള്ളൂ, അല്ലാതെ ഒന്നും നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോ പ്രവാചകനോട് പറയാണ്, പ്രവാചകൻ എല്ലാം അനുവദനീയമായി നൽകി, പ്രത്യേകിച്ച് സ്ത്രീകളെ. അതിനെ സംബന്ധിച്ചിട്ടാണ് ആയിഷ പറയുന്നത്, പ്രവാചകനു വേണ്ടി ധൃതി കാണിക്കാൻ, പ്രവാചകന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അള്ളാഹു എത്ര ധൃതി കാണിക്കുന്ന ആളാണ് എന്നാണ് ആയിഷ പറഞ്ഞത്. ആയിഷയല്ലേ പ്രവാചകന്റെ ഉടായിപ്പ് കയ്യോടെ പിടികൂടിയത്? അതായത് ഒരു സ്ത്രീ സ്വന്തം ശരീരം ദാനം ചെയ്താൽ പിന്നീട് ആ പെണ്ണിന് വരെ കെട്ടാൻ പറ്റില്ല. ദാനം ചെയ്തില്ലേ, ഇനി അത് നബിക്ക് സ്വന്തമല്ലേ? ഇത് ആയിഷയ്ക്ക് മനസ്സിലായി. വളരെ ബാലിശമായ വാദഗതികളാണ് വിശ്വാസികൾ ഉന്നയിക്കുന്നത്. ബുദ്ധി കൊടുത്ത് തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കുന്ന സാധാരണക്കാരന്റെ ബുദ്ധിക്ക് തിരിയത്തില്ല ഇതൊന്നും. നീതിമാനായ റബ്ബ് എന്തുകൊണ്ടാണ് സാധാരണക്കാരന്റെ ബുദ്ധിക്ക് തിരിയാത്ത വാചകങ്ങൾ ഖുർആനിൽ ഇറക്കിയത് എന്ന് നിങ്ങളൊന്ന് പറയാം. നിങ്ങളെ പോലെയുള്ള ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ, മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകും. തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു? മറ്റെന്തെങ്കിലും സത്യസന്ധതയുണ്ടോ ഇതില്? സ്ത്രീ സൗന്ദര്യത്തിൽ പ്രവാചകൻ വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന അള്ളാഹു. അതുകൊണ്ട് ഇനി മറ്റുള്ള സ്ത്രീകളുടെ ശരീരത്തിൽ, ആ ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ശരി, പൊന്നു മമ്മതളിയ, ഇനി നീ വേറെ കെട്ടല്ലേ? ഇനി നീ വേറെ കെട്ടല്ലേ? എനിക്ക് ഇനി നിനക്ക് വേണ്ടിയിട്ട് ആയത്തിറക്കിയിറക്കി വയ്യാന്ന് പഠിച്ചോന്ന് പറയേണ്ടി വരിക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റേതായിട്ടുള്ള ശരികൾ പ്രവാചകൻ ചെയ്ത് മുന്നോട്ട് പോയി. ഉത്തമമായ മാതൃകകൾ എത്ര വിശ്വാസികൾക്ക് പിൻപറ്റാൻ പറ്റുമെന്ന് പറയണം. 6 വയസ്സ് തികയാത്ത കുഞ്ഞിനെ 53 കിട്ടുക, വളർത്തുമകന്റെ ഭാര്യയെ കണ്ട് മോഹം തോന്നി പിടിച്ചെടുക്കുക, എവിടെ പോയാലും അവിടെ 3 ദിവസത്തേക്ക് വരെ കരാർ ഉറപ്പിച്ചിട്ട് കിട്ടുക. പിന്നെ അടിമ സ്ത്രീകളെയൊക്കെ യുദ്ധത്തിൽ പിടിച്ചോണ്ട് വന്നു, അവരൊക്കെ ഉടമകളായിരുന്നു, അവരുടെ ഉടമകളെയൊക്കെ കൊന്നിട്ട് ഭാര്യമാരെയും മക്കളെയും ഒക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും സാരമില്ല എന്ന് അനുയായികൾക്ക് ഭോഗിക്കാൻ സമ്മതം കൊടുത്ത പ്രവാചകനിലെ മാതൃക സൊഫിയ എന്ന സ്ത്രീ. സൊഫിയ എന്ന സ്ത്രീ അവരുടമയായിരുന്നു, നല്ല സ്വതന്ത്ര സ്ത്രീയായിരുന്നു. ഒരു ഗോത്ര നേതാവിന്റെ മകളും മറ്റൊരു ഗോത്ര നേതാവിന്റെ ഭാര്യയുമായിരുന്നു. അവരെയൊക്കെ കൊന്നിട്ട് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അന്നേ ദിവസം തന്നെ ആ പെണ്ണുമായിട്ട് ആദ്യരാത്രി കൂടിയ പ്രവാചകനിലെ മാതൃകയെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. വിമർശിക്കുന്ന എല്ലാവരെയും
കഴുത്ത് വെട്ടിക്കൊല്ലാൻ പറഞ്ഞ പ്രവാചകൻ തീർന്നോ? മുഹമ്മദ് തൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് വിശേഷിപ്പിച്ച മകളായ ഫാത്തിമ അവരെ വരെ ലൈംഗികമായിട്ട് നബി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാനല്ല, ബിഹാർ ലൻവാർ എന്ന പുസ്തകം, അതിലെ വോളിയം 43 പേജ് നമ്പർ 78. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജാഫർ ഇബ്നു മുഹമ്മദാണ്. മുഹമ്മദ് നബി തൻ്റെ മകളായ ഫാത്തിമയുടെ മാറിടങ്ങൾക്കിടയിൽ എന്നും ഉറങ്ങുന്നതിന് മുമ്പായി മുഖം അമർത്തിയിരുന്നു. ആ 5 വയസ്സും ഏതാനും മാസങ്ങളും മാത്രം പ്രായമായ ആയിഷയെ കണ്ടപ്പോൾ പോലും ലൈംഗികമായി ചിന്തിച്ച ഈ പ്രവാചകൻ ഇങ്ങനെ സ്വന്തം മകളോട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്താ നമുക്ക് ന്യായീകരിക്കാനുള്ളത്? ഈ പുസ്തകമൊന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എഴുതിയതല്ല, യുക്തിവാദികൾ എഴുതിയതല്ല, നിരീശ്വരവാദികൾ എഴുതിയതല്ല, സംഖികളോ ക്രിസംഖികളോ എഴുതിയതല്ല. ഇസ്ലാം എന്ന മതം ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടി മുൻകഴിഞ്ഞ ചരിത്രകാരന്മാർ, അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിം ലോകം പറയുന്നത് റഹ്മത്തുല്ലാഹി അലൈഹി എന്നാണ്. അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ആധികാരികമായി പരിശോധിച്ച് ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥമാണ് എന്ന് സർട്ടിഫൈ ചെയ്തത്. ആ വ്യക്തികളോടില്ലാത്ത പകയും വിദ്വേഷവും ആ പുസ്തകം പ്രമാണമായി അംഗീകരിച്ചവരോടില്ലാത്ത വിദ്വേഷവും പകയും ആ പുസ്തകം അനുധാവനം ചെയ്യുന്ന ആളുകളോടില്ലാത്ത വൈരാഗ്യം ഈ പുസ്തകത്തിന്റെ ഇത്തരം ആശയങ്ങൾ മറച്ചുവെച്ച ആളുകളോടില്ലാത്ത പക എന്തുകൊണ്ടാണ് ഇത്തരം വസ്തുതകൾ പ്രമാണമടക്കം പറഞ്ഞു തരുന്ന എന്നോടുണ്ടാകുന്നത്? ദാരോപണമല്ല. നബിയുടെ കുഞ്ഞൈഷ എന്നറിയപ്പെടുന്ന ഭാര്യ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് താരിഖ് ബാഗ്ദാദ്, താരിഖാണ്, ചരിത്ര ഗ്രന്ഥങ്ങളാണ്, ബാഗ്ദാദ് ഓഫ് അൽ ബാഗ്ദാദി, ഹദീസ് നമ്പർ 1739. ഉർവ ബിൻ അൽ സുബൈർ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ആയിഷ ചോദിക്കുന്നു പ്രവാചകരെ എന്താണിത്? ഫാത്തിമ താങ്കളുടെ അടുക്കൽ വരുമ്പോൾ താങ്കൾ എന്തിനാണ് നാക്ക് മുഴുവനായി അവളുടെ വായ്ക്കകത്തേക്ക് ഇടുന്നത്? അവളുടെ തേൻ നുകരുവാൻ എന്ന വണ്ണം ആയിഷ ചോദിക്കുക പ്രവാചകനോട്. അപ്പോ പ്രവാചകൻ ആയിഷയോട് പറഞ്ഞു, ഞാൻ പണ്ട് ആകാശയാത്ര നടത്തിയപ്പോൾ ജിബിരിയിൽ എനിക്ക് ഒരു ആപ്പിള് കഴിക്കാൻ തന്നു. അത് ഞാൻ തിന്നപ്പോൾ അതെന്റെ ഭാഗമായി. തിരിച്ചു വന്ന ഞാൻ ഖദീജയുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ കുട്ടിയാണ് ഫാത്തിമ. ആപ്പിളിന്റെ തുള്ളിയിൽ നിന്നുണ്ടായത് കൊണ്ട് അവളും സ്വർഗ കന്യകയാണ്. അതുകൊണ്ട് സ്വർഗത്തെ പറ്റിയുള്ള നീണ്ട യാത്രയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവളെ ചുംബിക്കുന്നത്. പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് 16 വയസ്സ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് 16 വയസ്സിനകത്താണ്, 6നും 16നും ഇടയ്ക്കുള്ള പ്രായമാണ് ആയിഷയ്ക്കുള്ളത്. ഒരു കുഞ്ഞു ഭാര്യയായിട്ട് പോലും ആയിഷയ്ക്കു വരെ നബിയുടെ ഈ ലൈംഗിക രോഗം മനസ്സിലാകുകയും അത് ചോദിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്തു, ശക്തമായി അതിനെ വിമർശിച്ചു. മുഹമ്മദ് നബിക്ക് കുട്ടികളോടുള്ളത് ഏത് രൂപത്തിലുള്ള വികാരമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ആയിഷയ്ക്ക് മനസ്സിലായി. കാരണം ആയിഷ എന്ന 6 വയസ്സുള്ള പൈതലിന്റെ ബാല്യവും ശൈശവവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞ ഈ പ്രവാചകന്റെ ലക്ഷ്യം എന്താണ് എന്ന് ആരെക്കാളുമേറെ ആയിഷയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ അത് വിമർശിച്ചത്.
ഈ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് പുസ്തക രൂപത്തിലാക്കിയത്. ഇത് നമുക്കും പിൻപറ്റാമല്ലോ എന്നാഗ്രഹിച്ചതുകൊണ്ടായിരിക്കും ഇത്തരം ചരിത്ര സത്യങ്ങൾ ഗ്രന്ഥങ്ങളായി പ്രമാണങ്ങളായി അംഗീകരിക്കാൻ ഇവർ തയ്യാറായത്. മുഹമ്മദ് നബി ഒരുപാട് പെൺവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിമർശിക്കപ്പെടുന്നുണ്ട് ഇന്ന്. ആദ്യമായി നബിയെ സംബന്ധിച്ച് നിരൂപണങ്ങൾ ഉന്നയിച്ചത്, വിമർശിച്ചത് പ്രവാചകനിലെ ലൈംഗിക വൈകൃതങ്ങൾ വിമർശനത്തോടെ വീക്ഷിച്ച വ്യക്തി ആയിഷയാണ്. അതാണ് ആദ്യത്തെ വിമർശനം. താങ്കളുടെ ആഗ്രഹങ്ങൾ പെൺവിഷയങ്ങൾ സാധിപ്പിച്ചു തരുന്നതിൽ അല്ലാഹു ധൃതിയുള്ളവനാണ് എന്ന് പറഞ്ഞ് ട്രോളിയത് ആയിഷയാണ്. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ അനുയായികൾക്ക് ധൈര്യമില്ലല്ലോ, പക്ഷെ ആയിഷയ്ക്കുണ്ടായിരുന്നു. എപ്പോഴും ആയിഷ പ്രവാചകനെ ആ രൂപത്തിൽ ചൂണ്ടി തന്നെയാണ് നിർത്തിയത്. തന്നെയുമല്ല, ഇതേ മകളായ ഫാത്തിമ പ്രസവിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം ചെറുകുട്ടിയായ ഹസന്റെ വായിലും മുഹമ്മദ് നാക്ക് കയറ്റുകയും അവന്റെ നാക്ക് ഉറിഞ്ചുകയും ലിംഗം വായിലിട്ടതായി പ്രതിപാദിക്കുന്ന ഹദീസുകളുണ്ട്. അതും സുഹീഹായ ഹദീസുകൾ തന്നെ. ആറു വയസ്സുകാരിയായ ആയിഷയെ വിവാഹം ചെയ്ത് 9 വയസ്സിൽ ഭോഗിച്ച പ്രവാചകൻ ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലുള്ള ഉമ്മു ഹബീബ എന്ന പൈതലിനെ നോക്കി, സുന്ദരിയാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ പ്രായമാകുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇവളെ വിവാഹം കഴിക്കുമെന്ന് മുട്ടിലടയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ പ്രവാചകന് തോന്നിയ ലൈംഗിക ചിന്തയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതകളല്ലേ, തെളിയിക്കപ്പെടുമല്ലേ? അബ്ബാസിന്റെ പിഞ്ചു കുഞ്ഞായിരുന്നു മകൾ ഉമ്മു ഹബീബ. ഹദീസിലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിലിഴഞ്ഞു ഓടിക്കളിക്കുന്നത് കണ്ട് അവൾ കന്യകയാകുന്ന കാലം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ അവളെ വിവാഹം കഴിക്കും. ഇബ്നു ഇസ്ഹാഖിൽ സുഹൈർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് 2:79. അതുപോലെ യൂനസ് ഇബ്നു ഇസ്ഹാഖും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത്. ഉമ്മുൽ ഫളൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് റഫറൻസ് ആ ഗ്രന്ഥത്തിന്റെ 10-ാമത്തെ പേജ് 311-ാമത്തെ 10-ാം വോളിയം 311-ാമത്തെ പേജ്. പിഞ്ചു പൈതലുകളെ പോലും പ്രവാചകൻ വെറുതെ വിട്ടിരുന്നില്ല. കാമത്തോടുകൂടിയാണ് പൈതലുകളെ പോലും നോക്കിയിരുന്നത് ഈ പ്രവാചകനിൽ. എങ്ങനെയാണ് ഉത്തമ മാതൃക എന്ന് പറയുന്നത്? പ്രവാചകൻ മദ്യപാനിയാണ് എന്ന് എം എം അക്ബർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പ്രവാചകൻ കള്ളുകുടിച്ചിട്ടുണ്ട് എന്ന് അവരാ പറയുന്നത്. നബീദ് എന്ന് പറയുന്ന ഒരു കള്ള് അടച്ചാണോ കൊണ്ടുവന്നത്, ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ച് പേടിയോടുകൂടി പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എം എം അക്ബർ പറയുന്നു, ലക്ഷദ്വീപിൽ പോയപ്പോൾ ഞാനും കള്ളു കുടിച്ചിട്ടുണ്ട്. ഹഫ്സയുടെ കിടപ്പറയില് ഹഫ്സയെ പറഞ്ഞ് വാപ്പയുടെ അടുത്തേക്ക് വിട്ടിട്ട് ഹഫ്സ തിരിച്ചു വന്നപ്പോഴേക്ക് മാരിയത്തുൽ ഖിബ്തി എന്ന് പറയുന്ന പെണ്ണിനെ പിടിച്ചു കിടത്തിയ പ്രവാചകൻ വ്യഭിചാരിയാണ് എന്ന് സമർത്ഥിക്കാൻ റഫീഖ് സലഫി ഹദീസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 1000 പേരുടെ തലകളാണ് എന്റെ പ്രവാചകൻ അരിഞ്ഞതെങ്കിലും ആ തലയെരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞൊരു കൊലയാളിയാണ് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ബാലുശ്ശേരി ഇറങ്ങി നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, കൊലയാളിയാകട്ടെ, ആയിഷയുടെ ഹദീസ് പ്രകാരം ചെറിയ കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയ ആളാണ്. ഖുർആൻ പറയുന്നതിലൊക്കെ കാനലക്കും ഫി റസൂലില്ലാഹി യുസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതാണ് ആകെ ഒരു സമാധാനം. മറ്റവരൊക്കെ പ്രവാചകന്റെ സ്വഭാവത്തെ ഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഖുർആൻ പറയുന്നത് ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സത്യത്തില് ഇത്രയധികം പ്രഹരം ഇസ്ലാമിന് കിട്ടുമെന്ന് ഒരു മുസ്ലിം വിചാരിച്ചിട്ടില്ല.
ഒരു മുസ്ലിം പുരോഹിതനോ ചരിത്രകാരന്മാരോ ഇത്തരം ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയവരോ ഹദീസുകൾ റെക്കോർഡ് ചെയ്തവരോ പുസ്തകങ്ങളായി അംഗീകരിച്ചവരോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണിത് എന്ന് അംഗീകരിച്ച ആളുകളോ പ്രൂവ് ചെയ്തവരോ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നെഗറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാക്കി തരുന്നു. ഇത്തരം സത്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. വെറുതെ തന്തയ്ക്ക് പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടും ലൈംഗിക ചുവയോടുകൂടി ചീത്ത വിളിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ എനിക്കറിയാം, ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന വസ്തുതകൾ തന്നെയാണ്. വിഷമമുണ്ടാവും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മൾ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമാണ് വിഷമമുണ്ടാകും, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ പ്രവാചകനെ സംബന്ധിച്ച് അങ്ങനെ പറയുമ്പോൾ നമുക്കവരോട് അരിശം തോന്നും. ആ കലി നമ്മൾ ഒരു പക്ഷേ പ്രകടിപ്പിക്കുന്നത് തെറിപറച്ചിലൂടെയായിരിക്കും, അത് ന്യായമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ പ്രാമാണികമാണ്. ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. ഈ വസ്തുതകൾ പറയുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കാത്തത് വിവരദോഷികളായ ആളുകൾക്ക് മാത്രമാണ്. കാരണം അവരുടെ ആശയത്തിൽ, അവരുടെ വിശ്വാസത്തിൽ അവർ പറഞ്ഞ പ്രവാചകൻ ഇങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഇവർ ഈ പ്രവാചകനെ ഇങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇവർക്ക് 72 ഹൂറികളെ കിട്ടുമെന്ന് പറഞ്ഞു, തളരാതെ നിൽക്കുന്ന ലിംഗം കിട്ടുമെന്ന് പറഞ്ഞു. ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്യുന്ന 4337, 2014, 3254. രക്തസാക്ഷിയാകുന്ന ഏതൊരാൾക്കും സ്വർഗത്തിലെ സ്ത്രീകളെ പ്രത്യേകമായി കിട്ടുമെന്ന് പറഞ്ഞു ജാമിഉത് തിർമിദി 1663. ആ സ്വർഗത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഞങ്ങളാണ് എന്ന് ഓരോ മുസ്ലിമും വിശ്വസിക്കുന്നു. ഇസ്ലാമിന് വേണ്ടി നിരന്തരം സംസാരിക്കുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി നിരന്തരം വാദിക്കുമ്പോൾ, എന്തൊക്കെയോ നമ്മളൊരു രക്തസാക്ഷികളായി ഇസ്ലാമിന് വേണ്ടി മാത്രം അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തവരായി. അതുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് മാത്രം വിശദീകരിച്ച് വർണ്ണിക്കുന്ന ഈ ഗ്രന്ഥങ്ങളൊക്കെ ശരിയാണ് എന്നവർക്ക് തോന്നി. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അള്ളാഹുവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി വരുന്നത്. അവിടെയും പെണ്ണ് തന്നെയാണ് വിഷയം. 9 അധ്യായമായ സൂറത്ത് തൗബയിലെ 111 അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, അതിന് പകരമായി നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും നിങ്ങൾ എനിക്ക് നൽകണം. എന്തിനാണ് കൊല്ലാനും കൊല്ലപ്പെടാനും? സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾ വസ്ത്രമാണ് എന്ന് 2 അധ്യായം 187. ഭാര്യമാര് കൃഷിയിടങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് 2 അധ്യായം 223. ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകൾ നരകാവകാശികളാണ് എന്ന് 2 അധ്യായം 221 പറയുന്നു. അടിമകളായി സ്ത്രീകളെ ഉപയോഗിക്കാം. ഈ രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ ഈ രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ പെണ്ണുങ്ങളെ നിങ്ങൾ വെച്ച് അനുഭവിച്ചോ, കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഈ ലോകത്തും പെണ്ണിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക, സ്വർഗത്തിന് ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മതം. ഈ മതത്തിൻ്റെ അനുയായികളായതുകൊണ്ടാണ്, ഈ ലിംഗമതത്തിൻ്റെ അനുയായികളായതുകൊണ്ടാണ് ഇവരും ഈ ചാറ്റ് ബോക്സിനകത്ത് വന്ന് ഈ തെറിവിളിയുമായിട്ട് നടക്കുന്നത്. അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ വസ്തുതകൾ പറയുമ്പോൾ പോലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഒന്നാമത്തെ കാര്യം വിവരമില്ല. ഇപ്പോ ഖുർആനിന്റെ ഇൻഡെക്സ് പറയുന്നുണ്ടല്ലോ, ഏത് വചനത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിക്കാം. ശരി, ഇന്ന് ആ ഖുർആൻ ഇതാണ് വചനം. ഏത് ഹദീസ് വചനമാണ്? ഇന്ന ഗ്രന്ഥത്തിൽ ഇത്രാമത്തെ വചനത്തിലുണ്ട്.
ബുദ്ധിയുള്ളവനാണെങ്കിൽ പിന്നീട് ഒന്നും തിരിച്ചു ചോദിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഗ്രന്ഥത്തിലുള്ളതാണല്ലോ. ഇസ്ലാമിൻ്റെ പ്രമാണമാണ് എന്ന് വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിലുള്ള വസ്തുതകളായതുകൊണ്ടാണ് എനിക്കങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. നമ്മുടെ പ്രമാണങ്ങളിൽ അതുണ്ട്, അതുകൊണ്ടാണ്. അരുൺ, അരുൺ സി പി, നിന്റെ അമ്മ വെടിയായ കഥ ഞങ്ങൾക്കാർക്കും കേൾക്കാൻ താല്പര്യമില്ല. നിന്റെ അമ്മ വെടിയായ കഥ എവിടെയെങ്കിലും പോയി പറഞ്ഞു, ഞങ്ങൾക്കത് കേൾക്കാൻ വലിയ താല്പര്യമില്ല. അതെ, ആ കിഡലൈൻ എന്തെന്നറിയാമോ, ഇവർക്ക് അള്ളാഹുവിനെ നിഷേധിച്ചത് കൊണ്ട്, അള്ളാഹുവിനെ വിമർശിച്ചത് കൊണ്ട് ജാമിദാക്ക് ക്യാൻസർ വരണം. കൊറോണ കാലത്ത് എത്ര മുഖം എത്ര മുസ്ലിയാക്കന്മാരാണെന്ന് അറിയാമോ, ജാമിദാക്ക് ക്യാൻസർ വരണേ, ജാമിദാക്ക് കൊറോണ വരണേ എന്ന് പ്രാർത്ഥിച്ചത്. സാബിത്ത്, നീ എത്ര പേരുടെ കാമം തീർത്തിനി, ഇറങ്ങിപ്പടാ, നല്ല മലയാളം പറയാൻ പഠിക്കുന്ന പടാ. ഒരുപാട് പെണ്ണുങ്ങളുടെ കാമം തീർത്ത ആളാണ് പ്രവാചകൻ. അതുപോലെ ആ പെണ്ടോര വേൾഡ്, ഇനി അവൻ ഇനി പേര് മാറ്റി കൊടുക്കണം, അതാണ് അവൻ ആകെ ഒരു ബുദ്ധിമുട്ട്. നിനക്കൊക്കെ തലച്ചോറില്ലേടേ, ഏ തലച്ചോറ് കൊണ്ട് തന്നെയാണോടാ ചിന്തിക്കുന്നത്? റീനു, എൻ്റെ മോന് 13 വയസ്സായിട്ടേ ഉള്ളൂ, അവൻ ചോദിക്കുകയാണ് ഈ പെണ്ണിന് മാനസികമുണ്ടോ. ആ എൻ്റെ വീഡിയോ രണ്ടു വട്ടം അവനെ കേൾപ്പിക്കണ്ടാ, പിന്നീട് അവൻ നിന്നോട് ചോദിക്കും, നീ മാനസിക രോഗിയാണോടാ, ഈ മതം പിൻപറ്റാണെന്ന് അവൻ തന്നെ നിന്നോട് ചോദിക്കും. അരുണെ, നിന്റെ ആ അക്ഷരത്തെറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ ഒരു മുറിയൻ കോയയാണെന്ന്. നീ ഇങ്ങനെ അരുണെന്നുള്ള പേരൊന്നും മാറ്റിക്കൊണ്ട് വരണ്ട, നിന്റെ അമ്മ നാട്ടിലെ പേര് കേട്ട വെടിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് നീയാണ്. ആ വെടിയുടെ മോൻ പിന്നെ വെടിയനല്ലാതെ പിന്നെ ആരാകൂടാ, ഏ സാരമല്ല. ആ സക്കീറിനൊരു സംശയം, വല്ലപ്പോഴും കെട്ടിയവനിക്ക് വല്ലതും കൊടുക്കാറുണ്ടോ? എന്താന്ന് ചോദിച്ചാൽ താങ്കൾ പോയി ഉറങ്ങുന്നത് പുലർച്ചെ 4 മണിക്ക് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിപ്പോ ശരിയായില്ലേ? ലിംഗമതക്കാരൻ, ലിംഗം കൊണ്ടു മാത്രം ചിന്തിക്കുന്നവൻ, ഇവനൊക്കെ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. സുരേഷ് നമസ്കാരം. എനിക്ക് തലച്ചോറുള്ളത് കൊണ്ടാണല്ലോടാ ഞാൻ ഈ മതത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത്. ആ മുഹമ്മദെ, അബ്ദുലലിയെ നിന്റെ ഉമ്മ കൊണ്ടുപോയിടാറിഞ്ഞില്ലേ? നിന്റെ ഉമ്മ ഇപ്പൊ അബ്ദുലലിയുടെ കൂടെയാ, അതുകൊണ്ട് തൽക്കാലം ഞാനങ്ങ് മാറി, കുഴപ്പമുണ്ടാ. ഓ സാബിത്ത്, നബിയെ പറഞ്ഞിട്ട് വേണോടി നിനക്കാളാവ, നബി ആരാടാ, നിനക്കായിരിക്കൂടാ നബി വലിയ ആള്, എനിക്കയാളെ ഒരു പീഡോഫീല് മാത്ര. നിങ്ങളെ ഈ ലൈവിൽ നിൽക്കുന്ന ആളുകള് ഈ മുറിയന്മാരുടെ കമൻറ്റുകളൊന്ന് നോക്കിക്കേ, ഏത് രൂപത്തിലാണ് ഇവർ കമൻ്റ് ഇടുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്കാകെ ലൈംഗികത എന്ന ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാമം തീർക്കാനുള്ള ഒരു ഭോഗവസ്തു മാത്രം. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്പർ ചോദിച്ച് ചോദിച്ച് നമ്പർ ഇട്ടപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് പേര് വിളിച്ചല്ലോ, പൊളിച്ചടുക്കിയപ്പോൾ ഏതാണ്ട് ഇവർക്ക് പേടിയായി. ഇനിയും വിളിച്ചാൽ ഇന്ന് നമ്പർ ഇടാൻ ധൈര്യം. അതാ ഫർഷല്ലേ, ലിംഗം മാറ്റി വെച്ചിട്ട് തലച്ചോറ് കൊണ്ട് നോക്കടാ, നിന്റെ അടിക്കണ്ണു ഉരുട്ടി നോക്കടാ. ഈ തമ്പനയിലിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, വിളിച്ചു നോക്കടാ നീ. ഇന്ന് നമ്പർ ഇടാൻ ധൈര്യം ഇല്ലാന്ന്. ഇതുപോലെയുള്ള കീലേരി അച്ചുമാരാണ് ഈ വന്ന് നിൽക്കുന്നത്. കമ്മ്യൂണിറ്റിയിലും നമ്പർ ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ. ഈ ലൈവിന്റെ തമ്പനയിൽ തന്നെ എന്റെ നമ്പരാ. എന്നിട്ട് ഇവമാർക്ക് ഇതിനകത്ത് കിടന്ന് ഉണ്ടാക്കാനല്ലാതെ, അനാവശ്യങ്ങൾ പറഞ്ഞ് തെറി വിളിക്കാനല്ലാതെ, നേരിട്ട് വിളിച്ചാൽ ഞാൻ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കൂ എന്നറിയാം.
കാരണം ഇന്നലെ വന്ന മൂന്ന് നാല് പേരെ ലൈവായിട്ട് പിച്ചിക്കീറി വെയിലത്ത് വെച്ചല്ലോ. അതുകൊണ്ട് ഇന്ന് വിളിക്കാൻ ഒറ്റ ഒരുത്തനും ധൈര്യമില്ല. ഡാ പർഷലെ, നിന്റെ വീട്ടിൽ കൊണ്ട് തരാനൊന്നും പറ്റില്ല. നമ്പർ ഇറങ്ങിപ്പടാ, നോൺസെൻസേ. ഇവിടെ പിൻ ചെയ്ത് വെക്കാനെന്ന്. നീ ആരടാ? നിനക്ക് തമ്പനയിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ പോയി എടുക്കച്ചല്ലേ. സുനീർ ആരെയാണ് മുറിയം? അതിന്റെ തന്ത. ഇവർക്ക് ഞാൻ പറയുന്ന വിഷയങ്ങൾക്കൊന്നും മറുപടി ഇല്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. എന്നാ വിളിച്ച് കാര്യം സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ? അതും ഇല്ല. ഇറങ്ങിപ്പോടാ മുറിയന്മാരെ. അതെ, കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ കുറച്ച് അറിവും ധൈര്യവും ഒക്കെ വേറെ വേണം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.